മലയാള സിനിമയിൽ ഒട്ടേറെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ടി പി മാധവൻ. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ സ്ഥാപക സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. 600-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഇപ്പോൾ അഭിനയ ലോകത്തു നിന്നും വിട്ടുമാറി പത്തനാപുരത്തെ ഗാന്ധി ഭവനിലാണ് ജീവിക്കുന്നത്. നിലച്ചിരിക്കാതെ വന്നുപെട്ട അനാരോഗ്യവും ദാരിദ്ര്യവുമാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. ആർമിയിൽ സെലക്ഷൻ ലഭിച്ച് പോകാനിരിക്കെയാണ് പെട്ടെന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വന്നത്. ഇതോടെ ആ ജോലി ഉപേക്ഷിച്ച് പത്രപ്രവർത്തകനായും പിന്നീട് കണ്ണൻ ദേവനിലെ വലിയ ഉദ്യോഗസ്ഥനായും ടി പി മാധവൻ ജോലി ചെയ്തു. നടൻ മധുവിനൊപ്പം മലയാള സിനിമയിലേക്ക് പോന്നയാളാണ് മാധവൻ. സിനിമകളിൽ അഭിനയിക്കുക മാത്രമല്ല, ആന എന്ന സിനിമ നിർമ്മിച്ചതും ടി പി മാധവനാണ്. ആ സിനിമാ നിർമ്മാണമാണ് ടി പി മാധവനെ തകർത്തത്. സിനിമ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. സിനിമ തകർന്നതോടെയാണ് ഭാര്യ ഗിരിജ മാധവനുമായി അദ്ദേഹത്തിന് തെറ്റേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇതിനൊക്കെ പുറമെ സിനിമ നിർമ്മിച്ച് തകർന്നു പോവുക കൂടി ചെയ്തതോടെ ആ ജീവിതം തകർന്നുപോയി. സിനിമാക്കാരനായ ഭർത്താവിനെ അവർക്ക് ഇഷ്ടമായിരുന്നില്ല എങ്കിലും അവരുടെ മകൻ ബോളിവുഡിലെ വലിയ സംവിധായകനായി മാറി എന്നതാണ് മറ്റൊരു വിരോധാഭാസം. രണ്ടു മക്കളായിരുന്നു ഈ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നത്. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകനായ രാജാകൃഷ്ണ മേനോനും ദേവികയുമായിരുന്നു ഇവരുടെ മക്കൾ. ബോളിവുഡിലെ അറിയപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് രാജാകൃഷ്ണ മേനോൻ. ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങളാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. 2003 പുറത്തിറങ്ങിയ ബാസ് എൻ ഹി, 2006 പുറത്തിറങ്ങിയ ബാര ആന, 2016 പുറത്തിറങ്ങിയ എയർലിഫ്റ്റ്, 2017 ഷെഫ്, ഈ വർഷം പുറത്തിറങ്ങാൻ ഇരിക്കുന്ന പിപ്പ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. അക്ഷയ് കുമാർ അഭിനയിച്ച എയർലിഫ്റ്റ് വലിയ സാമ്പത്തിക വിജയം തന്നെ നേടിയിരുന്നു. രാജാകൃഷ്ണ മേനോന്റെ അച്ഛനാണ് ടി പി മാധവൻ എന്ന കാര്യം അധികം ആർക്കും അറിയുമായിരുന്നില്ല. അദ്ദേഹം തന്നെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. തന്റെ ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിനിടെ 4 തവണയിൽ കൂടുതൽ സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ലെന്നാണ് രാജാകൃഷ്ണ മേനോൻ പറഞ്ഞത്. അച്ഛനും അമ്മയും വിവാഹമോചനം നേടിയ ശേഷം താനും സഹോദരിയും അമ്മയ്ക്കൊപ്പമായിരുന്നു വളർന്നത്. പലരും അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നതെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. സെൽഫ് മെയ്ഡ് വ്യക്തിയായിരുന്നു അമ്മ. സിനിമയാണ് തനിക്ക് ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞപ്പോൾ, ഏത് ജോലിയാണോ നിനക്ക് ഇഷ്ടം അതിൽ 100% കൊടുത്ത് ചെയ്തോളൂ എന്നായിരുന്നു അമ്മയുടെ മറുപടി. ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് അമ്മ തങ്ങളെ വളർത്തിയത്. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴെല്ലാം തളരാതെ മുന്നേറുവാൻ സാധിച്ചത് അമ്മ നൽകിയ ഊർജത്തിലൂടെയായിരുന്നു. എനിക്ക് വേണ്ടി നീ ഒരിക്കലും നിന്റെ സ്വപ്നങ്ങളെ ത്യജിക്കരുതെന്നും അമ്മ പറഞ്ഞിരുന്നു. ബോളിവുഡിലെ ഹിറ്റ് മേക്കർ സംവിധായകരിൽ ഒരാളാണ് ഇപ്പോൾ രാജാകൃഷ്ണ മേനോൻ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവശതയാണ് ടി പി മാധവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനാഥരാകുന്ന കലാകാരന്മാർക്ക് തണലേകുന്ന സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. കഴിഞ്ഞ ദിവസം നടി നവ്യ നായർ അനാഥാലയത്തിൽ എത്തിയപ്പോൾ ടി പി മാധവനെ കുറിച്ച് പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തനിക്കൊരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്ന ആശുപത്രിയിലായിരുന്നുവെന്നും ജീവിതം എത്ര ചെറുതാണെന്ന് അന്നാണ് മനസ്സിലായത് എന്നും നവ്യ തുറന്നു പറഞ്ഞു. നാവൊക്കെ കുഴഞ്ഞുപോയി, കാലുകൾ ശക്തിയില്ലാതെ കിടക്കേണ്ടി വന്നു. എന്നോടൊപ്പം പല സിനിമകളിലും ഒന്നിച്ച് അഭിനയിച്ച മാധവൻ ചേട്ടനെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി എന്നാണ് നവ്യ നായർ പറഞ്ഞത്. മന്ത്രി പറഞ്ഞതുപോലെ നാളെ നമുക്ക് എന്തൊക്കെ സംഭവിക്കാമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ജിമ്മിൽ ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്യുന്നതും കൂടുതൽ നേരം ഡാൻസ് കളിക്കുന്നതുമെല്ലാം അഹങ്കാരമായി ഞാൻ കണ്ടിരുന്നു. എന്നാൽ അതൊന്നും രോഗം വന്നാൽ ഒന്നുമല്ലെന്നും മനുഷ്യർ ഇത്രയേ ഉള്ളൂവെന്നും അന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അതൊക്കെ മാറിയാൽ നമ്മൾ വീണ്ടും തനി സ്വഭാവം കാണിക്കും. എത്ര കുഴപ്പം പിടിച്ചതാണ് നമ്മുടെ സ്വഭാവമെന്ന് കാണിക്കാൻ തുടങ്ങുമെന്നും നവ്യ പറഞ്ഞു. അനാഥരായ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നവ്യ ചോദിച്ചിരുന്നു. നൃത്തമാടാൻ തയ്യാറാണെന്നും നടി പറഞ്ഞു. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.